സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിരുന്നു. നോമൻക്ലേച്ചർ, എല്ലാ തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെയും നെയിമിംഗ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഐസോമെറിസം, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഐസോമെറിസത്തിലേക്ക് കടക്കാം. നിങ്ങൾ ടെൻത്തിൽ കുറച്ച് ഐസോമെറിസമൊക്കെ പഠിച്ചു തന്നെയാണ്, അത് തന്നെ കുറച്ചും കൂടെ ഒന്ന് അതിൽ കുറച്ചധികം കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഐസോമെറിസം, ഓക്കെ, ഐസോമെറിസം എന്ന ടേമിന് മുമ്പ് ഐസോമേഴ്സ് എന്താണ് നമുക്ക് നോക്കണം. വാട്ട് യു മീൻ ബൈ ഐസോമേഴ്സ്? ഐസോമേഴ്സ് ആർ കോമ്പൗണ്ട്സ്. ഓക്കെ, അതായത് ഐസോമേഴ്സ് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ അവിടെ മിനിമം രണ്ട് കോമ്പൗണ്ട് എങ്കിലും ഉണ്ടാകും. കോമ്പൗണ്ട്സ് വിച്ച് ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല ആൻഡ് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഓക്കെ, അതായത് സെയിം മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ എങ്ങനെയാണ് പറയാം? എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്. ഇനി കാർബണും ഹൈഡ്രജനും കൂടാതെ അതിൽ മറ്റേതെങ്കിലും ആറ്റം ഉണ്ടെങ്കിൽ അതും എത്ര എണ്ണം. അങ്ങനെ നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് മോളിക്കൂൾ, ഞാൻ പറഞ്ഞു മിനിമം രണ്ട് മോളിക്കൂളെങ്കിലും വേണം അല്ലേ. അപ്പോൾ മോളിക്കൂൾസിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കുകയും പക്ഷേ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല, ഓക്കെ, അതായത് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ആ ഫിനോമിനനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഐസോമെറിസം രണ്ട് ടൈപ്പ് പഠിക്കാനുണ്ട്. ടു ടൈപ്സ് ഓഫ് ഐസോമെറിസം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്ട്രക്ചറൽ ഐസോമെറിസം ആൻഡ് സെക്കൻഡ് വൺ സ്റ്റീരിയോ ഐസോമെറിസം. നമുക്കിവിടെ പ്ലസ് വണ്ണിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് സ്ട്രക്ചറൽ ഐസോമെറിസമാണ്. സ്റ്റീരിയോ ഐസോമെറിസം ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒക്കെ നോക്കാനേ ഉള്ളൂ. പ്ലസ് ടുവിന് നമുക്ക് പഠിക്കാനുണ്ട് സ്റ്റീരിയോ ഐസോമെറിസം. ഇത് നമുക്ക് നോക്കാം എന്താണ് സ്ട്രക്ചറൽ ഐസോമെറിസം. ഐസോമേഴ്സ് എന്താണെന്നും ഐസോമെറിസം എന്താണെന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഈ സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം? സ്ട്രക്ചറൽ ഐസോമെറിസം നമ്മൾ പറയുന്നത് ഒരു ടു ഡയമെൻഷണൽ സ്ട്രക്ചറിലാണ്. ഓക്കെ, ദെൻ സ്റ്റീരിയോ ഐസോമെറിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചറിലും, അതായത് ടു ഡി ത്രീ ഡി അല്ലേ. നമ്മളൊരു എക്സ് വൈ ആക്സിസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഒരു പ്ലെയിനിലുള്ള ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ടു ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയാം. അതേസമയം ത്രീ ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ എന്താ, പ്ലെയിനിലായിരിക്കില്ല, അതായത് ഇങ്ങനെ ഒരു പ്ലെയിനിലായിരിക്കില്ല നിൽക്കുന്നത് അല്ലേ. പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും എക്സും വൈയും ഇസഡ് ആക്സിസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ഡിഫറൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, സ്ട്രക്ചറൽ ഐസോമെറിസം. അതായത് രണ്ട് കോമ്പൗണ്ട്, മിനിമം രണ്ട് കോമ്പൗണ്ടിനെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കുകയും പക്ഷെ അറേഞ്ച്മെൻറ്റ്, ഓക്കെ, സ്ട്രക്ചറിലുള്ള അറേഞ്ച്മെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇനി സ്റ്റീരിയോ ഐസോമെറിസം എന്താണ്? സ്റ്റീരിയോ ഐസോമേഴ്സ് ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് കോൺഫിഗുറേഷൻ. ഓക്കെ, അതായത് സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ ഞാൻ പറഞ്ഞ എന്താ, ഒരു പ്ലെയിനിലാണ് അല്ലേ. പക്ഷേ സ്റ്റീരിയോ ഐസോമെറിസം നമ്മൾ സ്പേസിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പ്ലെയിനിലല്ല, നമ്മളിങ്ങനെ ഒരു ത്രീ ഡയമെൻഷൻ എക്സ് വൈ സെഡ് ആക്സിസിൽ വെച്ചിരിക്കുക. അപ്പോൾ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ എന്താ അതിൻ്റെ കോൺഫിഗുറേഷൻ, ഓക്കെ, കോൺഫിഗുറേഷനിൽ ഡിഫറൻസ് ഉണ്ടാവും. ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ ആ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, അതാണ് സ്റ്റീരിയോ ഐസോമെറിസം. ഇനി സ്ട്രക്ചറൽ ഐസോമെറിസത്തിനെ നമ്മൾ എഗെയിൻ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ചെയിൻ ഐസോമെറിസം, സെക്കൻഡ് വൺ പൊസിഷൻ ഐസോമെറിസം, തേർഡ് വൺ ഫങ്ഷണൽ ഐസോമെറിസം ആൻഡ് ഫോർത്ത് വൺ മെറ്റാമെറിസം. ഇതൊക്കെ എന്താന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദെൻ സ്റ്റീരിയോ ഐസോമെറിസത്തെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ജിയോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ വേണം, അതായത് ഐസോമെറിസം എന്താണ്, ദൻ
രണ്ട് തരത്തിലുള്ള ഐസോമേഴ്സ്, സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമേഴ്സ്. സ്ട്രക്ചറിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, സ്റ്റീരിയോയിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഈ സ്ട്രക്ചറൽ ഐസോമേഴ്സിൽ ഈ 4 എണ്ണം കൂടാതെ 2 എണ്ണം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഫിഫ്ത് വൺ എന്ന് പറയുന്നത് റിംഗ് ചെയിൻ ഐസോമേഴ്സ് ആണ്. റിംഗ് ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്ന 1 എണ്ണവും, ദെൻ 6-ാമത്തെ ടോട്ടോമേഴ്സ് എന്ന് പറയുന്ന 1 എണ്ണം കൂടി ഉണ്ട്. നമുക്ക് പക്ഷേ ഇവിടെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാൻ ഈ 4 എണ്ണമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ചെയിൻ, പൊസിഷൻ, ഫംഗ്ഷണൽ ആൻഡ് മെറ്റാമേഴ്സ്. ഓക്കെ, അത് കൂടാതെ റിംഗ് ചെയിനും ടോട്ടോമേഴ്സും ഉണ്ട്. ഇനി അത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, ഇത് 2 എണ്ണം കൂടി ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. സ്റ്റീരിയോ 2 എണ്ണമുണ്ട്, ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഓക്കെ, ഇനി നമുക്കിത് എന്താണെന്ന് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, എക്സാമ്പിൾ വെച്ച് അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഐസോമേഴ്സ് നോക്കാം. സ്ട്രക്ചറൽ ഐസോമേഴ്സിലെ ചെയിൻ ഐസോമേഴ്സ്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, എന്താ ചെയിൻ ഐസോമേഴ്സ്. അതായത് ഒരു ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ചെയിനിലുള്ള ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ഐസോമേഴ്സമാണ് ചെയിൻ ഐസോമേഴ്സ്. അപ്പോൾ ചെയിനിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലെ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് നെയിം കൊടുക്കുമ്പോൾ നമ്മൾ അതിലെ ലോങ് ചെയിൻ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാണല്ലോ. ഓക്കെ, അപ്പൊ ആ ചെയിനിലുള്ള ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ഐസോമേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എഴുതി നോക്കാം. CH3, CH2, CH2, CH3. ഓക്കെ, ഒരു കോമ്പൗണ്ട് ഞാൻ എഴുതി. എന്താ ഈ കോമ്പൗണ്ടിൻ്റെ പേര്? മെത്ത് എത് പ്രൊപ്പ് ബ്യൂട്ട്. 4 കാർബൺ ഉണ്ട്, അപ്പൊ ബ്യൂട്ടെയിൻ ആണ് ഇതിൻ്റെ പേര്, ബ്യൂട്ടെയിൻ. ദെൻ ഇവിടെ എഴുതാം ബ്യൂട്ടെയിൻ. ഇതിൻ്റെ എന്താ നമുക്ക് നോക്കണ്ടത്, ഇതൊരു ഐസോമർ ആണെങ്കിൽ മിനിമം 2 കോമ്പൗണ്ട് വേണം, അതിൻ്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കണം അല്ലേ. നമുക്ക് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല നോക്കാം. കാർബൺ 4 എണ്ണം, C4 അല്ലേ. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. H10, C4H10. ഇതാണ് ഈ ബ്യൂട്ടേൻ്റെ കെമിക്കൽ ഫോർമുല. ഇനി ഐസോമേഴ്സ് ആവണമെങ്കിൽ, ഐസോമേഴ്സ് എന്ന് പറയണമെങ്കിൽ മിനിമം 2 എണ്ണം വേണം. ഓക്കെ, 2-ൽ കൂടുതലാവാം, പക്ഷെ മിനിമം 2 എണ്ണം വേണം. ഇനി ഇതേ മോളിക്കുലാർ ഫോർമുലയുള്ളതും ഈ ചെയിനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ഉള്ള ഒരു കോമ്പൗണ്ടിനെ ഞാൻ എഴുതിയാൽ അത് രണ്ടും എന്താണെന്ന് എനിക്ക് പറയാം, ഐസോമേഴ്സ് ആണെന്ന് പറയാം അല്ലേ. ഞാൻ ഒരു കോമ്പൗണ്ട് കൂടെ എഴുതാണേ, CH3, CH, CH3, CH3. ഓക്കെ, ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? മെത്ത് ഇത് പ്രോപ്പർ ലോങ് ചെയിൻ, അതിൻ്റെ 2-ാമത്തെ പൊസിഷൻ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ പേര് 2-മീഥൈൽ പ്രൊപ്പേൻ. ഓക്കെ, നെയിം കിട്ടി. ഇനി മോളിക്കുലാർ ഫോർമുല നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ, C4. ഹൈഡ്രജൻ്റെ എണ്ണോ നോക്കിയേ, 10 എണ്ണം. ഹൈഡ്രജൻ 10 എണ്ണം. മോളിക്കുലാർ ഫോർമുല സെയിം ആണ് അല്ലേ, രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, C4H10. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. എന്തിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്? ചെയിനിൽ ഡിഫറൻസ് വന്നു. ഇവിടെ ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ ആയിരുന്നു, ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് 4 കാർബണും ഹൈഡ്രജനും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ എന്താ വ്യത്യാസം വന്നേ? ഇവിടെ ഞാൻ ഒരു CH2 ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പിനെ നേരെ കൊണ്ടുവന്ന് ഒരു ബ്രാഞ്ച് ആയിട്ട് ഇവിടെ കൊടുത്തു. അപ്പൊ എന്താണ്, ഇവിടെ വെറും സ്ട്രെയിറ്റ് ചെയിൻ ആയിരുന്നു, ഇവിടെ അതൊരു ബ്രാഞ്ചഡ് ചെയിൻ ആയി. എവിടെ ഡിഫറൻസ് ഉണ്ടായത്? ചെയിനിലാണ് ഡിഫറൻസ് ഉണ്ടായത് അല്ലെ. ഇതുപോലെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചെയിൻ ഐസോമേഴ്സ്. അപ്പൊ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ആവശ്യമില്ല, അൺസാച്ചുറേറ്റഡ് ബോണ്ടിന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഒരു സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ചെയിനിന്റെ ചെയിനിൽ ബ്രാഞ്ചസിലൊക്കെ ഉണ്ടാകുന്ന ഡിഫറൻസ് കാരണം ഉണ്ടാകുന്നതാണ് ചെയിൻ ഐസോമേഴ്സം. ഓർക്കേണ്ട കാര്യം എന്താ, സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കണം, ചെയിനിൽ ഡിഫറൻസ് ഉണ്ടാവണം. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇതേപോലെ, അതായത് ഞാൻ പറഞ്ഞു മിനിമം 2 എണ്ണം വേണം, മാക്സിമം നമുക്ക് എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണോ അതൊക്കെ നമുക്ക് പറ്റും. ഞാൻ ഒരു കോമ്പൗണ്ട് കൂടെ എഴുതാം, CH2. ഇതിൻ്റെ പെൻ എത്ര കാർബൺ ഉണ്ട്? ഇത് ഇത് പ്രൊപ്പർ ബ്യൂട്ട് പെൻറ്റെയിൻ അല്ലേ. 5 കാർബൺ ഉണ്ട്, അതുകൊണ്ട് ഈ കോമ്പൗണ്ടിൻ്റെ പേര് പെൻറ്റെയിൻ എന്നാണ്. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C5H12. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഐസോമർ എഴുതുവാം. നിങ്ങളോട് അങ്ങനെയായിരുന്നു ചോദിക്കുന്നത്, എന്താ റൈറ്റ് ദ ഡിഫറെൻറ്റ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് കോമ്പൗണ്ട്, ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വന്നിട്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു ചെയിൻ ഐസോമർ എഴുതുക. ചെയിനിലല്ല വ്യത്യാസം എഴുതുന്നുണ്ട്, മുമ്പ് എഴുതിയ പോലെ തന്നെ CH3, CH2, CH, CH3. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുക്കുന്നു.
C5 വെച്ചിട്ടുണ്ട് മോളിക്യുലർ ഫോർമുല സെയിം ആണ് അല്ലേ C5 വെച്ചിട്ടുണ്ട് C5 വെച്ചിട്ടുണ്ട് കോമ്പൗണ്ട് പേര് എന്താ 2-methyl-butane എന്ന് വെക്കും കോമ്പൗണ്ട് ഇനി എനിക്ക് രണ്ടെണ്ണം കിട്ടിയല്ലേ അപ്പോൾ ചെയിൻ ഐസോമേഴ്സ് ആയി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് ഐസോമർ ആയി ചെയിനിൽ വ്യത്യാസം വന്നതുകൊണ്ട് അത് എന്തായി ചെയിൻ ഐസോമർ ആയി ഇനി എനിക്ക് പോസിബിൾ ആണോ ഇതിന്റെ തന്നെ ഒരു ഐസോമറും കൂടെ ഒരു ചെയിൻ ഐസോമറും കൂടെ പോസിബിൾ ആണോ ആണല്ലേ എങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ എഴുതാം CH3 നോക്കിയേ ഈ കോമ്പൗണ്ട് മോളിക്യുലർ ഫോർമുല നോക്കി എത്ര കാർബൺ ഉണ്ട് 5 കാർബൺ ഉണ്ട് C5 ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട് 3, 6, 9, 3, 12 C5H12 അല്ലേ കോമ്പൗണ്ട് പേരെന്താ 2-2-dimethylpropane കിട്ടിയില്ലേ കോമ്പൗണ്ട് കിട്ടി മൂന്നെണ്ണത്തിനും സെയിം മോളിക്യുലർ ഫോർമുലയാണ് ബട്ട് ചെയിനിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ അപ്പോൾ ഇതും ഒരു ചെയിൻ ഐസോമറിന് എക്സാമ്പിൾ ആണ് അപ്പോൾ എന്താ ഒരു കോമ്പൗണ്ട് ഐസോമർ എഴുതണമെങ്കിൽ മിനിമം രണ്ടെണ്ണം വേണം രണ്ട് സെയിം മോളിക്യുലർ ഫോർമുല ഉള്ളതും അതിൻ്റെ സ്ട്രക്ചറിൽ ചെയിൻ ഐസോമർ ആയതുകൊണ്ട് ചെയിനിൽ ഡിഫറൻസ് ഉള്ളതും ആകും രണ്ടെണ്ണം തന്നെ എഴുതാൻ പറ്റുമെന്നില്ല രണ്ടിലധികം വേണമെങ്കിൽ നമുക്ക് എഴുതാം അപ്പോൾ ചെയിൻ ഐസോമേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സെയിം മോളിക്യുലർ ഫോർമുലയും ഡിഫറെൻ്റ് ചെയിൻ അറേഞ്ച്മെൻറ്റ് ചെയിനിൽ ഹൈഡ്രോ കാർബൺ ചെയിനിൽ ഡിഫറൻസ് വരികയും ചെയ്യുന്ന ഐസോമേഴ്സിനെയാണ് നമ്മൾ ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഐസോമേഴ്സ് എന്ന് പറയുന്ന പൊസിഷൻ ഐസോമേഴ്സ് ആണ് ഓക്കെ ചെയിൻ ഐസോമേഴ്സും കഴിഞ്ഞ് നെക്സ്റ്റ് പൊസിഷൻ ഐസോമേഴ്സും പൊസിഷൻ ഐസോമേഴ്സും അറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടിൽ ഒരു എക്സ്ട്രാ ആറ്റം വരണം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു അൺസാച്ചുറേറ്റഡ് ബോണ്ട് ഇതിൻ്റെ ഏതെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് പൊസിഷൻ ഐസോമറാക്കി എഴുതാൻ പറ്റുക അതായത് ഒന്ന് ഒരു അൺസാച്ചുറേറ്റഡ് ബോണ്ട് മീൻസ് എന്താ മൾട്ടിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റോ ഗ്രൂപ്പോ അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ഹാലജനോ OH CH അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പോ അറൈസ് ചെയ്യുമ്പോഴാണ് പൊസിഷൻ ഐസോമർ ഉണ്ടാവുക ഓക്കെ അതായത് മോളിക്യുലർ ഫോർമുല സെയിം ആയിരിക്കണം പക്ഷെ നമ്മൾ ആ എക്സ്ട്രാ വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ അൺസാച്ചുറേറ്റഡ് ബോണ്ടിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ് ആവണം അതാണ് പൊസിഷൻ ഐസോമർസ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഒരു സിമ്പിൾ എക്സാമ്പിൾ CH3 CH2 CH2 CL ഓക്കെ ക്ലോറോ പ്രൊപ്പെയിൻ എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ മെന്തേത് ക്ലോറോ പ്രൊപ്പെയിൻ മോളിക്യുലർ ഫോർമുല നമുക്ക് നോക്കാം 3 കാർബൺ C3 ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട് 7 ഒരു ക്ലോറിൻ C3H7Cl അല്ലേ ഇനി ഇതിൻ്റെ ഐസോമർ വരണമെങ്കിൽ ഒരെണ്ണം കൂടെ വേണം അല്ലേ മിനിമം രണ്ടെണ്ണം വേണം അപ്പോൾ ഐസോമർ ഞാൻ എഴുതാൻ പോവാ പൊസിഷൻ ഐസോമർ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എക്സ്ട്രാ ഗ്രൂപ്പ് ഏതാ ക്ലോറിൻ ക്ലോറിൻ എന്ന് പറയുന്ന ഹാലജൻ അല്ലേ ആ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പാണ് ഇവിടെ എക്സ്ട്രാ വരുന്നത് അതിൻ്റെ പൊസിഷൻ ഇവിടെ കിടക്കുന്നത് ഫസ്റ്റ് കാർബൺ ഞാൻ ഈ പൊസിഷൻ ക്ലോറിൻ്റെ പൊസിഷനെ മാറ്റുകയാണ് അങ്ങനെ പൊസിഷൻ ആ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറിയാലേ അത് എന്താവുള്ളൂ ഒരു പൊസിഷൻ ഐസോമർ ആവുള്ളൂ ദെൻ ഞാൻ നെക്സ്റ്റ് കോമ്പൗണ്ട് എഴുതുക CH3 CH CL CH3 അതായത് ഇവിടെ ഒന്നാമത്തെ കാർബണിൽ കിടക്കുന്ന ക്ലോറിനെ കൊണ്ടുവന്ന് ഞാൻ രണ്ടാമത്തെ കാർബണിൽ വെച്ചു CH3 CH CL CH3 മോളിക്യുലർ ഫോർമുല നമുക്ക് നോക്കാം C3H7 അല്ലേ നോക്കിയേ 3-3-6-1-7 ഒരു ക്ലോറിൻ C3H7Cl ഓക്കെ നോക്കിയേ രണ്ടിൻ്റെ മോളിക്യുലർ ഫോർമുല സെയിം പക്ഷേ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറി അല്ലേ അപ്പോൾ ഇതെന്തിനു എക്സാമ്പിളാണ് പൊസിഷൻ ഐസോമറിൻ്റെ എക്സാമ്പിളാണ് ഇതിൻ്റെ പേര് ക്ലോറോ പ്രൊപ്പെയിൻ ഇതിൻ്റെ പേര് 2-ക്ലോറോ പ്രൊപ്പെയിൻ ഓക്കെ ഇനി ഒരു എക്സാമ്പിൾ കൂടെ എഴുതുക ഒരു മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ പ്രസൻസ് വരുന്നത് CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ഓക്കെ രണ്ടാമത്തെ എക്സാമ്പിളാണ് ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ഇത് സെക്കൻഡ് എക്സാമ്പിൾ അപ്പോൾ ഇത് രണ്ട് പൊസിഷൻ ഐസോമറാണ് അടുത്ത പൊസിഷൻ ഐസോമറിൻ്റെ എക്സാമ്പിൾ ഞാൻ എഴുതാം ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പല്ല വരുന്നത് ഇവിടെ ഒരു അൺസാച്ചുറേറ്റഡ് ബോണ്ടാണ് വരുന്നത് അപ്പോൾ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ഈ കോമ്പൗണ്ട് പേരെല്ലാം ഇത് ഇത് പ്രൊപ്പ് ബ്യൂട്ടി അല്ലേ ബ്യൂട്ടി മോളിക്യുലർ ഫോർമുല ഞാൻ എഴുതാൻ പോവാണ് C4 ഹൈഡ്രജൻ എത്ര എണ്ണമുണ്ട് 5, 6, 2, 8 C4H8 ഓക്കെ ഇനി ഇവിടെ വന്നിരിക്കുന്ന എക്സ്ട്രാ ബോണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്രൂപ്പ് അതെന്താണ് ഈ ഡബിൾ ബോണ്ട് ആണ് അല്ലേ അപ്പോൾ പൊസിഷൻ ഐസോമർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാറ്റണം ഓക്കെ
molecular formula same CH3 first position la double bond edana appo njan ingotte second position ilk kondu adin anusarichu hydrogen de etna correct ittu kodukana valence carbon na valence 4 aanu adu correct cheyunnulla CH double bond CH CH3 alle okay double bond ne njan ingotte skip cheyidu appo ee compound na peru endayirunnathu adu but2e9 but2e method propobute butene randamte position double bond appo but2e9 then idin molecular formula onnu nokkike 4 carbon c4 hydrogen ethrum unde 3 4 5 3 8 c4 h8 nokki molecular formula same aayile molecular formula same aayi position double bond inde position vyathasam vandu but1e9 aayirunnu idu but2e9 allengi 2 butene idu 1 butene ഇങ്ങനെയുള്ള ഐസോമർസത്തിനെയാണ് നമ്മൾ പൊസിഷൻ ഐസോമർസം എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് ഐസോമർസം ഫങ്ഷണൽ ഐസോമർസം ഐസോമർസം ഫങ്ഷണൽ ഐസോമർസം ഫങ്ഷണൽ ഐസോമർസം പ്രോസസ്സ് ചെയ്യണമെങ്കിലും ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ടാവണം ഓക്കേ ഒരു ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പ്രസൻസിലോ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ബോണ്ടിന്റെ പ്രസൻസിലോ ആയിരിക്കും ഫങ്ഷണൽ ഐസോമർസം ഉണ്ടാവുക ഇനി ഒരു ചില pairs of functional group in the case ilana ee functional isomerism undavunnathu okay endayirikku functional isomerism nu anna minimum rendu compound venam adine molecular formula same aayirikkana pakshe functional group different aayirikkana anganeyanu functional isomerism arise cheyyunnathu okay same molecular formula but different in functional group adu chela pairs of function group eduthu kaiyna namukku easy aayittu ayin example ezhudan pattum angane oru moonu pairs njan ippo ezhudittunde first one alcohol and ether alcohol function group nu parayna edu function group a oh alle ether nu parayna oxy group aldehyde and ketone aldehyde nu parayna cho function group ketone nu parayna co function group diens and alkynes diens nu parayna endha rendu double bond diens and alkyne rendu double bond oru triple bond varuna case idu mathramalla ini veru primary secondary and tertiary amines inde case la pesha adokke ningalku second year laana amines inde chapter okke padikana appo avada kududalad padichaamadi pinney veru cyanides and isocyanides cn and nc adokke varuna case la veru namukku important aayittu ee moonu example vechu moonu group vechu ore examples nokkam okay adikku endu alcohol and ether adayathu rendu compound onnil function group alcohol onnil function group ether aayirikkum appo function group different aayallo but molecular formula same aayirikkum molecular formula same function group different wire adu eda isomerism functional isomerism similar alle namukku example nokka first one alcohol and ethers ne example compound enu ch3 ch2 oh function group anda alcohol oh function group ana ee compound de peru namayathu ether rendu carbon oh alcohol aayidonde perinte avasanam ol nu varu appo method ether ethanol alle ee compound de peru ethanol molecular formula nokkuvaanengil C2H6O എന്ന് വരും molecular formula ഇനി ഇതേ molecular formula വരികയും വേണം പക്ഷേ function group different ആവുകയും വേണം അപ്പോൾ ആൽക്കഹോളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള function group ഏതാണ് എന്ന് പറഞ്ഞാൽ ഈദർ function group ഏതാ O group oxygen group ഞാൻ ഈദർ function group വെച്ച് ഒരു compound കൂടി എഴുതുകയാണ് ഇതേ നമ്പർ carbon ഒക്കെ വരുന്നത് നോക്കി CH3 OCH3 ഈ കോമ്പൗണ്ട് പേര് എന്താ മെത്തോക്സി മീതേൻ അല്ലെ ഓക്സി ഗ്രൂപ്പ് മെത്തോക്സി മീതേൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് മോളിക്കുലർ ഫോർമുല നോക്കാം രണ്ട് കാർബൺ C2 6 ഹൈഡ്രജൻ H6 ഒരു ഓക്സിജൻ C2H6 ഓക്കെ രണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ് ഒന്ന് OH ഒന്ന് OO അപ്പോൾ ഫങ്ഷണൽ ഐസോമർസ് ആയില്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക ഈ പെയേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫങ്ഷണൽ ഐസോമർസ് എഴുതാൻ സാധിക്കുന്നതായിരിക്കും ദൻ കുറേ എക്സാമ്പിൾ തന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഐസോമർസത്തിന് എക്സാമ്പിൾ എഴുതാമെന്ന് പറഞ്ഞാലും ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ളതൊക്കെ ഒന്നെങ്കിൽ പൊസിഷൻ ഐസോമറിലോ ഫങ്ഷണൽ ഐസോമർസത്തിലോ അടുത്ത് നമ്മൾ പറയാവുന്ന മെറ്റാമർസത്തിലോ വരും അപ്പോൾ നമ്മൾ മോളിക്കുലർ ഫോർമുല നോക്കി ഒരേ മോളിക്കുലർ ഫോർമുല ഉള്ളത് എടുത്തിട്ട് ഒരു പെയർ ആക്കി വെക്കാം ഓക്കെ
ഇനി രണ്ടാമത്തെ പെയർ നോക്കാം എന്താ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പ് സി എച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പാണ് കീറ്റോൺ എന്ന് പറഞ്ഞ സി ഒ ഫംഗ്ഷൻ ഗ്രൂപ്പാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ഒ ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്ന് കോമ്പൗണ്ടിൻ്റെ പേര് എന്താ മെത്ത് ഏത് പ്രോപ്പർ ബ്യൂട്ട് ബ്യൂട്ടെയിൻ പ്ലസ് ആൽഡിഹൈഡ് ബ്യൂട്ട് നാല് എന്നാണ് കോമ്പൗണ്ടിൻ്റെ പേര് മോളിക്കുലർ ഫോർമുല നോക്കാം എത്ര കാർബൺ ഉണ്ട് നാല് കാർബൺ ഹൈഡ്രജൻ എത്ര എണ്ണമുണ്ട് എട്ടെണ്ണം ഒരു ഓക്സിജൻ അല്ലെ സി ഫോർ എച്ച് എയ്റ്റ് ഒ ഇനി ഇതേ മോളിക്കുലർ ഫോർമുല വരികയും ഫംഗ്ഷണൽ ഗ്രൂപ്പ് വേറെ വരികയും വേണം അല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരായിട്ട് ഏതിനാണ് പഠിച്ചത് കീറ്റോൺ ഫംഗ്ഷണൽ ഐസോമർസിൽ ആൽഡിഹൈഡിൻ്റെ പേരായിട്ട് കീറ്റോണിനെയാണ് നമ്മൾ പഠിച്ചത് കീറ്റോൺ എന്ന് പറയുന്നത് ഏതാ ഫംഗ്ഷൻ ഗ്രൂപ്പ് സി ഒ ഫംഗ്ഷൻ ഗ്രൂപ്പ് നമുക്ക് നോക്കാം ഇതേ മോളിക്കുലർ ഫോർമുല വരികയും ഫംഗ്ഷൻ ഗ്രൂപ്പ് സി എച്ച് ഒയ്ക്ക് വരെ സി ഒയും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷണൽ ഐസോമർസും പോസിബിൾ ആണോ എന്ന് നോക്കാം സി എച്ച് ത്രീ സി ഒ സി എച്ച് ടു സി എച്ച് ത്രീ ഞാൻ പറഞ്ഞിട്ടുണ്ട് സി ഒ കീറ്റോൺ ഫംഗ്ഷൻ ഗ്രൂപ്പ് എപ്പോഴും ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്കായിട്ടേ വരൂ ആദ്യമോ അവസാനമായിട്ട് വരില്ല അല്ലേ ഇവിടെ വേണേൽ സി ഒ കൊടുക്കുക അല്ലെങ്കിൽ സി എച്ച് ടുവിന് ഇപ്പുറത്തിട്ട് ഇവിടെ സി ഒ കൊടുക്കുക എവിടെ വേണമെങ്കിലും കൊടുക്കാം ഒരെണ്ണം എഴുതി നോക്കാം കെമിക്കൽ ഫോർമുല മോളിക്കുലർ ഫോർമുല നോക്കാം നാല് കാർബൺ സി ഫോർ ഹൈഡ്രജൻ ആറ് രണ്ട് എട്ട് എച്ച് എട്ട് ഒരു ഓക്സിജൻ സി ഫോർ എച്ച് എയ്റ്റ് ഓ അതിലെ ഒരേ മോളിക്കുലർ ഫോർമുലയാണ് പക്ഷെ എന്താ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ് ഓക്കെ ദെൻ ഇത് ഒരു പെയറോ ഫംഗ്ഷണൽ ഐസോമർസത്തിന് എക്സാമ്പിളാണ് ദെൻ മൂന്നാമത്തെ ടൈപ്പ് നമുക്ക് നോക്കാം എന്താ ഡൈനും ആൽക്കൈനും ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് ഡബിൾ ബോണ്ട് ആൽക്കി എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഡൈ എന്ന് പറയുമ്പോൾ രണ്ട് ഡബിൾ ബോണ്ട് സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് വേണ്ട ഡബിൾ ബോണ്ട് ഇവിടെ നമുക്ക് കൊടുക്കാം കുറേ ലെങ്ത് കൂട്ടണ്ട സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു ഓക്കെ അപ്പോൾ ആലും സി ഒക്കെ കറക്റ്റ് ആണല്ലോ ഓക്കെ മോളിക്കുലർ ഫോർമുല നമുക്ക് നോക്കാം നാല് കാർബൺ സി ഫോർ എത്ര ഹൈഡ്രജൻ ഉണ്ട് ആറ് ഹൈഡ്രജൻ സി ഫോർ എച്ച് സിക്സ് അല്ലേ ഇനി ഡൈനും ആൽക്കൈനും ഡൈൻ വന്നു ഇനി എന്താ വേണ്ടേ ഇവിടെ ഇപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷണൽ ഐസോമർസ് എക്സിസ്റ്റ് ചെയ്യുന്നതിന് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല എന്താ വഴിയില്ല മൾട്ടിപ്പിൾ ബോണ്ട് അപ്പോൾ രണ്ട് ഡബിൾ ബോണ്ടിന് വരെ ഞാൻ ഒരു ട്രിപ്പിൾ ബോണ്ട് ഇട്ട് കൊടുത്തിട്ട് അടുത്ത ഐസോമർ എഴുതാൻ പോവാം നോക്കിയോ സി എച്ച് ത്രീ സി ട്രിപ്പിൾ ബോണ്ട് സി സി എച്ച് ത്രീ നോക്കിയേ ഇവിടെ രണ്ട് ഡബിൾ ബോണ്ടായിരുന്നു ഡൈനായിരുന്നു ഇവിടെ ഞാൻ ഒരു ട്രിപ്പിൾ ബോണ്ട് ഇട്ട് കൊടുത്തു മോളിക്കുലർ ഫോർമുല സെയിം ആണോ നോക്കാം സി ഫോർ നാല് കാർബൺ എച്ച് സിക്സ് ആ ഇല്ലേ അപ്പോൾ ഇതാ മോളിക്കുലർ ഫോർമുല സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ബോണ്ടിൽ ഡിഫറൻസ് ഉണ്ട് ഇവിടെ ഡബിൾ ബോണ്ടായിരുന്നു രണ്ടെണ്ണം ഇവിടെ ഒറ്റ ട്രിപ്പിൾ ബോണ്ട് അപ്പോൾ എന്താണ് അവിടെയും ഫംഗ്ഷണൽ ഐസോമർസ് വന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ മൂന്നെണ്ണം എഴുതുന്ന ഈ മൂന്ന് പെയറിൻ്റെ എക്സാമ്പിളാണ് അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻറ്റും മോളിക്കുലർ ഫോർമുല സെയിമും ആയിട്ടുള്ള ആ പെയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഫംഗ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് മെറ്റാമെറിസം മെറ്റാമെറിസം ഒരു സിമ്പിൾ ഐസോമേഴ്സ് ആണ് മെറ്റാമെറിസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ആൽക്കിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അതാണ് മെറ്റാമെറിസം അതായത് മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും പിന്നെ എന്തിനാണ് വ്യത്യാസം വരുന്നത് ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസത്തിലായിരിക്കും മെറ്റാമെറിസം ഉണ്ടാവുക ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് പൊസിഷൻ ഐസോമർ തന്നെയാണ് അതിന് വേറൊരു ഡെഫിനിഷൻ ഉണ്ടാക്കി നമ്മളാക്കിയിരിക്കുന്നു എന്നേ ഉള്ളൂ ഓക്കെ നോക്കാം മെറ്റാമെറിസത്തിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം സി എച്ച് ത്രീ സി ഒ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ഒരു കോമ്പൗണ്ട് ചെയ്യും ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ എന്താ കീറ്റോൺ ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലേ ദെൻ മോളിക്കുലർ ഫോർമുല നോക്കാം സി ഫോർ ഫൈവ് അല്ലേ അഞ്ച് കാർബൺ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് കാർബൺ ഹൈഡ്രജൻ എത്ര എണ്ണമുണ്ട് ടെൻ ഒരു ഓക്സിജൻ സി ഫൈവ് എച്ച് ടെൻ ഓക്കെ ഇനി ഇതിൻ്റെ മെറ്റാമർ എഴുതണമെങ്കിൽ എവിടെയാണ് വ്യത്യാസം വരേണ്ടത് മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും വ്യത്യാസം വരേണ്ട എവിടെയാ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇതാണല്ലോ ഫംഗ്ഷണൽ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൽ ഡിഫറൻസ് ഉണ്ടാവണം
geometrical isomers ennu parnale same molecular formula different configuration around double bond. Okay, double bond ine chuttumulla different configuration adana geometrical. Optical isomers ennu parnale same molecular formula different in optical mirror images. Okay, mirror images inde mirror images illa difference adana optical isomers ennu parayunnu. Appo isomers ne kurichu itre namukku padikkanundu.